നമ്മൾ മേജർ അക്വിസിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് സ്ട്രാറ്റജി പഠിച്ചു. അടുത്തതാണ് ജോയിൻ്റ് വെഞ്ചർ സ്ട്രാറ്റജി. ജോയിൻ്റ് വെഞ്ചറാണ്, ഒരുമിച്ചുള്ളൊരു സംരംഭമാണ്. അപ്പോൾ അത് കൺസോൾട്ടേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ടു ഓർ മോർ കമ്പനീസ് ഫോം എ ടെമ്പററി പാർട്ട്ണർഷിപ്പ്, അതിനെയാണ് ടെമ്പററി പാർട്ട്ണർഷിപ്പാണ് അതിനെയാണ് ജോയിൻ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അതിന് കൺസോർഷ്യം എന്ന് പറയും. ഈ ജോയിൻ്റ് വെഞ്ചറിന് ഒരു സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടെമ്പററി പാർട്ട്ണർഷിപ്പിനെയാണ് ഈ ജോയിൻ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ കണ്ടീഷൻസ് അല്ലെങ്കിൽ വൈ ഇറ്റ് ഹാപ്പൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സ്ഥാപനങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളത് അൺഇക്കണോമിക്കലാകുമ്പോൾ അവർക്ക് അത് ലോസ് സംഭവിക്കാൻ ചാൻസ് ഉള്ളപ്പോൾ. അതിനടുത്തത് റിസ്ക് ഷെയർ ചെയ്യേണ്ട, റിസ്ക് നമുക്ക് ഒറ്റയ്ക്ക് ഷെയർ ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. അതുപോലെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. ദെൻ നമ്മുടെ സെപ്പറേറ്റ് ബിസിനസ്സുകളുടെ ഇൻഡിവിജ്വൽ കോമ്പിറ്റൻസിന് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ, അതിലൂടെ അതിൻ്റെ ഒന്നായിട്ടുള്ള ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ബെനഫിറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ടൊക്കെ നടത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഹേർഡിൽസിലൂടെ നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഹേർഡിൽസ് എല്ലാം തരണം ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ഫേമിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുക കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേം ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഇങ്ങനത്തെ ജോയിൻ്റ് വെഞ്ചർ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാം. ഞാൻ പല തരത്തിലുള്ള ജോയിൻ്റ് വെഞ്ചർ ഉണ്ട്. ബിറ്റ്വീൻ ടു ഫേംസ് ഇൻ വൺ ഇൻഡസ്ട്രി, രണ്ട് ഫേം സെയിം ഇൻഡസ്ട്രിയിലെ രണ്ട് ഫേം, അതായത് ഇൻഡസ്ട്രി ഫേമിൻ്റെ വ്യത്യാസം അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താ സിംഗിൾ ആണ് ഫേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫേംസ് ചേർന്നതാണ് ഇൻഡസ്ട്രി. അപ്പോൾ ഒന്നിലധികം ഒരേപോലത്തെ ഫേംസ് ചേർന്നതാണ് ഇൻഡസ്ട്രി. അതേസമയം എന്താ ഫേം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലെ ഒന്നിലധികം ഫേംസ് ചേർന്നിട്ട് ഇപ്പോൾ ഒരു സിമൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അതിലെ രണ്ട് ഫേംസ് ചേർന്നിട്ട് ജോയിൻ ചെയ്യാവും. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഡിഫറെൻ്റ് ഇൻഡസ്ട്രീസിലെ രണ്ട് ഫേംസ് ആവാം. ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ രണ്ട് ഫേംസ് തമ്മിൽ അലയൻസ് ഉണ്ടാക്കാം, സോറി മെർജ് ചെയ്യാം അല്ലെങ്കിൽ അവർ കോപ്പറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫേമും ഇന്ത്യയിലുള്ള ഒരു ഫോറിൻ കമ്പനിയും തമ്മിലാവാം. ഓക്കെ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫേമും ഫോറിൻ കൺട്രിയിലെ ഒരു ഫോറിൻ കമ്പനിയും ആവാം. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫേമും ഒരു ഫോറിൻ കമ്പനിയാവാം, അത് വേറൊരു തേർഡ് കൺട്രിയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ കൂടി മൂന്നാമത് രാജ്യത്ത് ഒരു ഇന്ത്യൻ കമ്പനിയും ഒരു ഫോറിൻ കമ്പനിയും തമ്മിലുള്ള വെഞ്ചറായിരിക്കാം. എന്നിട്ട് പല ടൈപ്പുണ്ട്, നമുക്ക് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല, വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അടുത്ത സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഇൻ ജോയിൻ്റ് വെഞ്ചേഴ്സ്. സ്ട്രാറ്റജിക് ഇഷ്യൂസ് എന്താണ്? ഇതിൽ ഇഷ്യൂ ആയിട്ടല്ല പറയുന്നത്, പല സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഉണ്ട്. എന്താ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ആണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ ഒഴിവാക്കണം. നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും ഇത്തരം പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിലാണ് കോമ്പറ്റീഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഒഴിവാക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നമുക്ക് എന്തുകൊണ്ടുവരാൻ പറ്റും, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുക. അതിലെ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജിക് ഇഷ്യൂ ആണ്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ഇഷ്യൂ ആണ്, ഹൗ ടു ഫേസ് ദ കോമ്പറ്റീഷൻ. അപ്പോൾ ആ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഈ ജോയിൻ്റ് വെഞ്ചർ. അതുപോലെ മാർക്കറ്റ് ഷെയർ വലിയൊരു ഇഷ്യൂ ആണ്, മാർക്കറ്റ് ഷെയർ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതല്ലേ അത് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് മാർക്കറ്റ് ഷെയർ കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ്റ് വെഞ്ചർ അഡോപ്റ്റ് ചെയ്യാം. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ, ടെക്നോളജി, ദെൻ ലീഗൽ അല്ലെങ്കിൽ റെഗുലേഷൻസ്, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എൻവയോൺമെൻറ്റിലെ അതുപോലെ ത്രെറ്റ്സ് വീക്ക്നെസ്സസ് ഇതെല്ലാം
ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇഷ്യൂസാണ്. ഈ ഇഷ്യൂസിന് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഇഷ്യൂസിന് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ജോയിൻറ്റ് വെഞ്ചർ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ട്രാറ്റജിക് ഇഷ്യൂസ് എന്നുള്ളത് നല്ല പറയണത് ഇതിൽ ഒരു ഇഷ്യൂ ആയിട്ടല്ല പറയണത്, ഈ ഇഷ്യൂസിനെ എങ്ങനെ നമുക്ക് കവർ ചെയ്യാന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിക് ഇഷ്യൂസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറയുന്നത്. അടുത്തത് ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഇൻ ജോയിൻറ്റ് വെഞ്ചറാണ്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും, റെഡ്യൂസിങ് ഇൻഡിവിജ്വൽ കമ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ടെക്നോളജി നമുക്ക് അത് ആക്സസ് ചെയ്യാം, ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ കിട്ടും, നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഗവൺമെൻറ്റൽ ആൻഡ് പൊളിറ്റിക്കൽ സപ്പോർട്ട്. ഇപ്പോൾ ഫോറിൻ കമ്പനിയിൽ ഒരു ഫേമായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ കൺട്രിയുടെ ഗവൺമെൻറ്റിൻ്റെ അതുപോലെ പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ കിട്ടാൻ എളുപ്പമാണ്. എൻ്ററിങ് ന്യൂ ഫീൽഡ്സ് ഓഫ് ബിസിനസ് ആൻഡ് സിനർജിസ്റ്റിക് അഡ്വാൻറ്റേജസ് പുതിയ ഫീൽഡിലേക്ക് ഇറങ്ങാനും അതുപോലെ രണ്ട് ഫേംസ് ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ എനർജിയുടെ അഡ്വാൻറ്റേജ് കിട്ടാനും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇക്വിറ്റി പാർട്ടിസിപ്പേഷനിൽ പ്രോബ്ലംസ് ഉണ്ടാവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫേമാണ് കമ്പൈൻ ചെയ്യുന്നത്, അങ്ങനെ വരുമ്പോൾ അവരുടെ ഷെയറിൻ്റെ കാര്യത്തിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാം ഈ ക്ലാഷസ് വരാം. ദെൻ ഫോറിൻ റെഗുലേഷൻസ്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ്, നമുക്ക് ഫോറിൻ കറൻസി ആയി നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും, അപ്പോൾ അതിൽ വരുന്ന റെഗുലേഷൻസ് ഉണ്ടാകും. അതേപോലെ ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്, അപ്പോൾ അതൊക്കെ അത്തരം റെഗുലേഷൻസ് നമ്മൾ ക്ലിയർ ഉണ്ടായിട്ടുണ്ട്. ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ കോർഡിനേഷൻ, ഫേംസ് തമ്മിൽ കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. ദെൻ വേറെ രാജ്യങ്ങളിലെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഓർ ബിഹേവിയറൽ ഡിഫറൻസസ്, അതുപോലെ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റിനുള്ള പോസിബിലിറ്റീസ്, ഇതെല്ലാം എൻ്റെ ഡിസഡ്വാൻറ്റേജസ്സാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ട്രാറ്റജിക് അലയൻസസ് എന്ന് പറയുന്നത് ജോയിൻറ്റ് വെഞ്ചർ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് രണ്ട് ഫേംസ് ടെമ്പററി ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ എത്താണ് ഒരു ഒബ്ജക്റ്റീവ് സ്പെസിഫൈഡ് പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരേ ഇൻഡസ്ട്രിയിലെ രണ്ട് ഫേം ആവാം, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലാവാം, എന്തുതന്നെയായാലും നമ്മളത് ഫീസിബിളാണെന്ന് തോന്നുമ്പോൾ മാത്രമേ അത് ചെയ്യുള്ളൂ. നമുക്ക് നമ്മുടെ ബിസിനസ് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടും, അതുപോലെ ഒരു ഫോറിൻ കൺട്രിയിലെ എൻ്റർ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാകുമ്പോൾ ഏറ്റവും നമുക്ക് എക്സ്പോർട്ടിങ്ങിനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ജോയിൻറ്റ് വെഞ്ചർ. എന്ന് വെച്ചാൽ ഒരു പുതിയൊരു ഫേമാണ്, നമുക്ക് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് അങ്ങോട്ട് വേറൊരു രാജ്യത്ത് പോയിട്ട് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ അതിലൂടെ നമുക്ക് എൻ്റർ ഇൻ ടു അനദർ അനദർ കൺട്രി, ആ രാജ്യത്തെ ഒരു ഫേമായിട്ട് അലയൻസ് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അവിടെ ഫേം സെറ്റപ്പ് ചെയ്യാനും, കാരണം എന്ന് വെച്ചാൽ ആ സ്ഥാപനം നമ്മളോട് സഹകരിക്കുകയാണ് എല്ലാ കാര്യത്തിനും. അപ്പോൾ അവിടുത്തെ ലീഗൽ റെഗുലേഷൻസും അടുത്ത കാര്യങ്ങൾ പറഞ്ഞുതരാനും ലൈസൻസ് കിട്ടാനും എല്ലാത്തിനും എളുപ്പമായിരിക്കും. അപ്പോൾ ചില പ്രശ്നങ്ങളുമുണ്ട്, അതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി പാർട്ടിസിപ്പേഷനൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നല്ലതാണ്. അപ്പോൾ അതാണ് ജോയിൻറ്റ് വെഞ്ചർ. അടുത്തത് സ്ട്രാറ്റജിക് അലയൻസ് എന്നുള്ള ടോപ്പിക്കാണ്, അത് നാളെ നോക്കാം. ഓക്കെ.